ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവർ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു ക്യാരറ്റ് കാൻറ്റീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈസി ആയിട്ട് തന്നെ പാലൊന്നും വേണം, പാലില്ല, ജെലാറ്റിൻ ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാം. നേരെ വീഡിയോ നോക്കാം. വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ക്യാരറ്റ് എടുത്തിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് രണ്ടിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെച്ചപ്പോൾ ഇതൊരു ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ട്. വേണേയും കഴുകാം കേട്ടോ, ഞാനിപ്പോൾ കഴുകുന്നില്ല. ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്കൊരു മിക്സി ജാർ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ ഈ ക്യാരറ്റ് നല്ലപോലെ ചെറുങ്ങനെ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കണം മുറിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും വീഴ്ത്താതെ തന്നെ സ്മൂത്തായി തന്നെ നമുക്ക് അയച്ചെടുക്കണം. കാരണം വെള്ളം വീഴ്ത്തി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ചിലതൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളം വീഴ്ത്താതെ ആദ്യം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതാ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് തയ്യൊരു രൂപത്തിലാക്കി നമ്മളൊരു ചെറുങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കരിവ് ഉണ്ടാവും, എന്നാലും ഒരു പഞ്ഞ് പോലെ കണ്ടു കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു രണ്ടര കപ്പ് വെള്ളമൊക്കെ അഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു കപ്പും കൂടി വീട്ടിൽ കഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരച്ച് വീത്തണം കേട്ടോ. ഇതിൻ്റെ വെള്ളം വരെ ചെണ്ടി വരാക്കി അരച്ച് വീത്തിയെടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ട് ഇനി രണ്ടാമത്തെയും കൂടി അടിച്ചെടുത്തിട്ട് വീട്ടിൽ നല്ല ചണ്ടിയൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ ഒരു ഇതില്ലാത്ത അരിവില്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഇനി കോൺഫ്ലവർ ഇട്ടെടുക്കുകയാണ്. ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടെടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ ഇടില്ല, കാരണം അപ്പട്ട വേഗം 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 കട്ട പിടിച്ച് പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നേരത്തെട്ട് നല്ലപോലെ മിക്സാക്കി വെക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കളറ് നോക്കല്ലേ, ഇപ്പോൾ കളർ ലൈറ്റ് കളറായിരിക്കും. പിന്നെ ഇതൊന്ന് അടുപ്പിൽ വെച്ച് നല്ലൊരു ഇതാകുമ്പോൾ കട്ടിയാകുമ്പോൾ കളർ കട്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഏത് പാത്രത്തിലാണ് ചെയ്യുന്നത് പറഞ്ഞാൽ ആ പാത്രത്ത് നല്ലപോലെ ഒന്ന് എണ്ണ തേച്ച് തടവി വെക്കുക കേട്ടോ. നമുക്ക് ഞാനിപ്പോൾ ഇതിലല്ല വേറെയല്ല ചെയ്യുന്നത്. ലാസ്റ്റ് ഇതിൽ തയ്യുന്ന വിചാരിച്ച് നോക്കുമ്പോൾ ഇതിൽ തയ്ക്കിയില്ല. ചെറിയ പ്ലേറ്റിലെ തയ്ക്കുന്നുള്ളൂ, നിറയെ എടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ചെറിയ ഇതിൽ തയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു ഇത് ഒരു പാത്രം ഒരു പാന് നമ്മൾ അടുപ്പിൽ വെക്കാം കേട്ടോ. നല്ലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ കലക്കി വെച്ച ആ വെള്ളം, നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ, അതൊന്ന് വീട്ടിൽ കൊടുക്കുക കേട്ടോ. അത് നല്ലപോലെ വീട്ടിയിട്ട് ഇളക്കി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫസ്റ്റ് എന്നിട്ട് ലോ ഫ്ലെയിമിലിടാം. ഫസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാകുമ്പോൾ ഹൈ ഫ്ലെയിമിലിടാം, ലോ ഫ്ലെയിമിലിട്ട് ചൂടാകുമ്പോൾ ഹൈ ഫ്ലെയിമിലിടാം. അങ്ങനെ ആകുമ്പോൾ വേഗമായി കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലൊന്നായി വരണം, നല്ലപോലെ ആയി വരണം, നല്ല ഇത്തിരി താളയൊക്കെ വന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ വേഗം ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ കുറുക്കി കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് ലോലാക്കി വെച്ചപ്പോൾ നല്ലൊന്ന് ചൂടായി ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മുടെ കോൺഫ്ലവർ ഇട്ടല്ലോ, അപ്പോൾ വേഗം തന്നെ കുറുകി വരും. അതുകൊണ്ട് നല്ലൊന്ന് കുറുകി വന്നു. കുറുകി വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുകി ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയാൽ നല്ലൊന്ന് ഇളക്കി കൈവിടാതെ ഇളക്കി 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 കൊടുക്കുക കേട്ടോ. ഒരിക്കലും കൈവിട്ട് പോകരുത്. കൈവിട്ടാൽ പിന്നെ അങ്ങനെ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോവും, അതാണ് പ്രശ്നം. കൈവിടാതെ നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. സൈഡത്തൊക്കെ എടുത്ത് കൊടുക്കുക, അങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നോക്കിയപ്പോൾ ഒത്തിരി കഴിഞ്ഞ് നല്ല ഇളക്കി കൊടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നുണ്ട്. മേലെ തന്നെ ഈ ഒരു മഞ്ഞയ്ക്ക് വന്നിട്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ മതിയാവും, കാരണം നല്ല മധുരം ക്യാരറ്റിലും മധുരമൊക്കെ ഉണ്ട്. ക്യാരറ്റൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ടേസ്റ്റിൻ്റെ ഒക്കെ ആയിട്ട് മതിയാവും. ഇപ്പോൾ നോക്ക്, ഇതാ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിനുശേഷം ഇതിലോട്ട് നമുക്ക് നാരങ്ങ, ഒരു നാരങ്ങൻ്റെ പകുതിയിൽ കുറച്ചൊന്ന് പിഴിഞ്ഞെടുക്കുക. ചെറിയൊരു പുളിപ്പ് തോന്നിക്കാൻ വേണ്ടി കുറച്ച് പിഴിഞ്ഞെടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരിക്കലും പിരിഞ്ഞൊന്നും പോകില്ല, പേടിക്കൊന്നും വേണ്ട, പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. അതുകൊണ്ട് ഇത് വീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
ശേഷം നല്ലപോലെ തന്നെ കുറുകി കുറുകി വരും ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. നമുക്ക് ഏത് ഏതൊരു ഇടേണ്ടി വന്നാൽ അതിലിട്ട് നല്ലപോലെ സെറ്റാക്കി എടുക്കാം. ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനൊരു സൈഡൊക്കെ കട്ട് ചെയ്ത് ആക്കി എടുത്തിട്ട് നല്ലപോലെ പെട്ടി പെട്ടിയായിട്ട് ആക്കി ചെറിയ ചെറിയ പെട്ടിയൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ചെറിയ പീസ് പീസായി കട്ട് ചെയ്ത് അതിൻ്റെ അതിൻ്റെ അപ്പുറത്തുള്ള സൈഡ്സൊക്കെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്യാം. പെട്ടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ചെറിയ ചെറിയ പെട്ടി വെക്കാം. അപ്പോൾ നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട്. ഞാനിച്ച് ഞാൻ ഇതിനൊന്ന് നമ്മുടെ പഞ്ചസാരയിൽ ഡിപ്പ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് പഞ്ചസാര ഡിപ്പ് ചെയ്തെടുത്താൽ നല്ല ഇതുണ്ടാവും. അപ്പോൾ അഥവാ പഞ്ചസാര അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലും ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജെല്ലി മിഠായി തന്നെയാണ്. എന്താ പറയുക, ക്യാരറ്റ് ജെല്ലി. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതായിപ്പോയി. ജെല്ലി മിഠായി തന്നെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയല്ല. ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോയുടെ അതിൻ്റെ പേരുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.